മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ നീ മടങ്ങും എന്ന് ചൊല്ലിപ്പറഞ്ഞ് പ്രാർത്ഥിച്ച് ഉപവസിച്ച് നെറ്റിയിൽ ചാരം കൊണ്ട് പൂശി കുരിശടയാളം വരച്ച് ഞാൻ അനുതാപത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ദിവസം വിഭൂതി ബുധൻ, ആഷ് വെനസ്ഡേ. വലിയ നോമ്പിന് നമ്മളെല്ലാവരും ഒരുങ്ങിക്കാണുമല്ലോ അല്ലേ? ഒത്തിരി ഒത്തിരി തീരുമാനങ്ങൾ, ജീവിതം കുറച്ചുകൂടി നന്നാക്കുവാൻ, ജീവിതം കുറച്ചുകൂടി വിശുദ്ധിയിൽ ആഴപ്പെടുത്തുവാൻ, ഒന്നുകൂടി ഉഷാറാക്കുവാനായിട്ട് നമ്മൾ ഒത്തിരിയേറെ പരിശ്രമിക്കുന്നൊരു സമയമാണ്. ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. പക്ഷേ നിന്റെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്, ആചാരാനുഷ്ഠാനങ്ങളിലല്ല, മറിച്ച് നിന്റെ ഹൃദയത്തിന് വരുന്ന മാറ്റത്തിലോട്ടാണ് ദൈവം നോക്കുന്നതെന്ന് ജോയൽ പ്രവാചകനിലൂടെ ദൈവം നമ്മോട് പറയുന്നുണ്ട്. നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല, മറിച്ച് ചെയ്യുന്ന ഓരോ കൊച്ചു കാര്യവും നമ്മുടെ ഹൃദയത്തെ ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് വളരുവാൻ, ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ എന്നെ ഒരുക്കുന്നുണ്ടോ, സഹായിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളെടുക്കുന്ന ഓരോ തീരുമാനത്തിനു വേണ്ടി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഈ നോമ്പുകാലം നഷ്ടപ്പെട്ടു പോയ സുഹൃത്തുക്കളിലേക്കുള്ള ഒരു തിരിച്ചു നടത്തമാണ്. കൈമോശം വന്നു പോയ ആ ദൈവസ്നേഹം തിരികെ പിടിക്കുവാനുള്ളൊരു പരിശ്രമം. മാമോദീസായുടെ സമയം ഓർക്കുന്നില്ലേ? എൻ്റെ നെറ്റിത്തടത്തിൽ കുരിശടയാളം വരച്ച് ദൈവം എന്നെ പേര് ചൊല്ലി വിളിച്ച് എൻ്റെ ആത്മാവിൽ അവിടുന്ന് ഒരു ആത്മമുദ്ര പതിപ്പിച്ചു. പുക്കിൾക്കൊടി ബന്ധം പോലെ ഒരിക്കലും മായാത്ത ദൈവവുമായിട്ടുള്ള ആത്മബന്ധം. പക്ഷേ ജീവിതത്തിൽ ഒഴുക്കിനിടയിൽപ്പെട്ട് എവിടെയൊക്കെയോ ആ ദൈവവുമായിട്ടുള്ള ആത്മബന്ധം നഷ്ടപ്പെട്ടു പോയില്ലേ, ഒലിച്ചു പോയില്ലേ, മങ്ങിപ്പോയില്ലേ, മറഞ്ഞുപോയില്ലേ? ഈ നോമ്പുകാലം ആ ആത്മബന്ധത്തിലേക്ക് തിരികെ വരുവാൻ, എൻ്റെ മങ്ങിപ്പോയ അവിടുത്തെ ആത്മമുദ്ര ഒന്നുകൂടി ദീപ്തമാക്കുവാൻ, എൻ്റെ നെറ്റിത്തടത്തിൽ കുരിശടയാളം വരയ്ക്കുമ്പോൾ ആ ആത്മ അവബോധത്തിലേക്ക്, ആ ആത്മബന്ധം കൂടുതലായിട്ട് ദീപ്തമാകുവാൻ ഞാൻ പരിശ്രമിക്കേണ്ട സമയമാണ്. ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധം പൊടി പിടിച്ചു പോയെങ്കിൽ, നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം എവിടെ എന്ന് കർത്താവിനോട് ചോദിക്കുമ്പോൾ ആ സ്നേഹം പൊടിതട്ടിയെടുക്കുവാൻ, ആ സ്നേഹത്തിലേക്ക് കൂടുതൽ വളരുവാൻ, തിരകൾക്കിടയിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് എൻ്റെ ജീവിതത്തെ ഒന്ന് നോക്കിക്കണ്ട്, എന്നെ തന്നെ ഒന്ന് സ്വയം കണ്ടെത്തി തിരുത്തുവാനായിട്ട് ഞാൻ മുൻകൈ എടുക്കേണ്ട സമയമാണ് ഈ നോമ്പുകാലം. മനുഷ്യാദി മണ്ണാകുന്നു, പക്ഷേ മണ്ണിലേക്ക് മടങ്ങും മുമ്പ് നീ നിൻ്റെ ജീവിതത്തെ കുറച്ചുകൂടി ദൈവത്തോട് ചേർത്ത് നിർത്തണം. അതിനുള്ള ഒരുക്കമായിരിക്കട്ടെ ഈ ഒരു നോമ്പുകാലം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ദൈവവുമായിട്ടുള്ള ആത്മബന്ധത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നഷ്ടപ്പെട്ടു പോയ സുഹൃത്തുക്കളെ നമുക്ക് തിരികെ പിടിക്കാം. കൈമോശം വന്നുപോയ ദൈവസ്നേഹത്തെ കൂടുതൽ ഉജ്ജ്വലിപ്പിക്കാം. ഈ നോമ്പുകാലത്ത് നമ്മളെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ആ ദൈവസ്നേഹത്തിലേക്ക് നമ്മെ വളർത്തട്ടെ. ദൈവം ആ തീരുമാനങ്ങളെല്ലാം പൂർത്തിയാക്കാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വിഭൂതി ബുധൻ, ഈ കുരിശുവര തിരുനാൾ എപ്പോഴും ആ ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് നൽകട്ടെ. ഈശോ നമ്മുടെ എല്ലാ തീരുമാനങ്ങളെയും ഉദ്യമങ്ങളെയും അനുഗ്രഹിക്കട്ടെ. യു ആർ ലിസണിങ് ടു ഹെവൻലി വോയ്സ് ഫ്രം കാരിസ് യൂത്ത്.